വൺ പ്ലസിന്റെ വൺ പ്ലസ് പാഡ് ടൂ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിലിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് പാഡ് ടു എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ വൺ പ്ലസ് പാഡ് ടൂല് പന്ത്രണ്ട് പോയിന്റ് ഒന്നിഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും ത്രീ കെ റെസൊലൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം എൽ സി ഡി പാനിലായിരിക്കും ഈ ടാബിലെ വരിക അമലുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല സെവൻ ഈസ് ടു ഫൈവ് എന്ന ലാസ്പെട്രോഷ്യയിലായിരിക്കും ടാബ്ലെറ്റ് വരിക പിന്നെ കൂടെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒരു നൂറ്റി ഇരുപത് വേർസിന്റെ അല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി നാപ്പത്തിനാല് ഏർസിന്റെ റീഫ്രഷ് റേറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഡോൺ ബി വിഷിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നായിരിക്കും വീക്ക് ബ്രൈറ്റ്നസ് തൊള്ളായിരം നിറ്റ്സ് വരെയും വരുന്നതായിരിക്കും അപ്പം ഈയൊരു ടാബില് തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വന്നേക്കാം പക്ഷേ ഈ ഒരു ടാബിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ളത് ഇതിന്റെ പ്രോസസ്സർ ആയേക്കാം സ്നാപ്ഡ്രാഗൺ ഏജൻ ത്രീ എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇതിൽ വന്നേക്കാം അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബ്ലില് വരുന്നതായിരിക്കും അപ്പം ഇത് ഒരു പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും പിന്നെ ഇതിൽ പതിനാറ് ജി ബി റാം വരെയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റർണൽ വരെയും വന്നേക്കാം പക്ഷെ ഇപ്പം ഈ ഒരു ടാബ്ലറ്റ് ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എട്ട് ജി ബി റാം വെർഷൻ കാണിക്കുന്നത് പിന്നെ ഗീഗ് ബഞ്ചില് സിംഗിൾ കോറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പോയിന്റും മൾട്ടി കോറിൽ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത് പിന്നെ കോഡ് സ്റ്റീരിയോ സീക്കേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ എട്ട് സ്റ്റീരിയോ സീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം ടോൾ ബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ആറുള്ള സോഫ്റ്റ് വെയർ ആയിരിക്കും ഇതിൽ വരിക ക്യാമറ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക ടാബിന്റെ പിന്നിൽ പതിമൂന്ന് മെഗാ പിക്സൽ ക്യാമറ സെൻസറും പിന്നെ ഫ്രണ്ടില് എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ടാബ് എന്ന് പറയുന്നത് തന്നെ പൊതുവെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകളല്ല അപ്പം ഇത് തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് എന്ന് പറയാവുന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് എം എച്ച് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം അറുപത്തിയ പാസ്സാൻ സപ്പോർട്ടും വരുന്നതായിരിക്കും ടൈപ്പ് സീ ചാർജും പോട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക അപ്പോൾ തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങള് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഓപ്പോയുടെ ഓപ്പോ പാഡ് ത്രീന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു വൺ പ്ലസ് പാഡ് ടു എന്നുള്ള ടാബ് ആ ഒരു ടാബിന്റെ ഒരു റീബ്രാൻഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ ആരും പറയണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇന്ത്യയുടെ ആരും പറയണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ഒരു നാപ്പത്തി അയ്യായിരം അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ചൈനീസ് മാർക്കറ്റിൽ അതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ടും ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തേക്കാം എന്തായാലും കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല എന്തായാലും വൺ പ്ലസിന്റെ വൺ പ്ലസ് പാഡ് ഇട്ടു എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിലെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളേത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക